എന്ത് കാണിച്ചത്? അനൗൺസ്മെന്റ് അടുത്തത് പറയാൻ വേണ്ടിട്ട് പേപ്പർ വന്ന്. സത്യമായിട്ട് ഉറങ്ങണോണ്ട് ഞാൻ കരുതി പിന്നെ ശല്യിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ അത് അത് എന്തോ അതിന്റെ പ്രശ്നമുണ്ടോ? എന്താ ഒരു പ്രശ്നമില്ല. എന്താന്ന് വെച്ചാ സത്യേട്ടാ, എന്റെ ഭാര്യ ഇപ്പൊ വന്നിട്ട് അവൾ അടുത്ത ബസ്സിന് പോയി ഇവിടെ നിൽപ്പുണ്ട് സ്റ്റാൻഡിലേ. എന്റെ ഒച്ച എന്താ അതിലൂടെ അവള് കേട്ടാൻ വീട്ടിച്ചാൽ ഒരു ഗമല്ലേ. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊടുങ്ങല്ലൂർ തൃപ്രയാർ വാടാനപ്പള്ളി വഴി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് ഷോപ്പ് ബസ് സ്റ്റാൻഡിന്റെ വടക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. പറഞ്ഞാ പോരെ, നീ അല്ലേ പറയുന്നത് ആർക്കും പറയാവുന്ന പണിയാണെന്ന്. ഇത് നോക്കി ഇത് നോക്കി രണ്ടും കൂടെ അതുകൊണ്ട് തുടങ്ങില്ല. അല്ല സാറേ, ഈ 10 മണിക്ക് പാലക്കാട്ടേക്ക് വന്ന ബസ്, ഞാനിവിടെ വന്ന് അന്വേഷിച്ചു, പറഞ്ഞു 10:30 വരും. ഞാൻ പറഞ്ഞില്ലേ? അതെ സാറ് പറഞ്ഞു 10:30 വന്ന് ബസ് കാണാത്തതുകൊണ്ട് വീണ്ടും വന്ന് അന്വേഷിച്ചു. അപ്പൊ 11 മണിക്ക് എന്തായാലും വരും എന്ന് പറഞ്ഞു. 11 മണിക്ക് ഞാൻ ബസ് കണ്ടില്ല. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞു. ഇനി ആ ബസ് വരുമോ ഇല്ലയോ എന്താണ് അവസ്ഥ? ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനി വരാൻ സാധ്യത കുറവാ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോളായിരുന്നു. അതെങ്ങനെ നേരത്തെ പറയണത്? ഒരാൾ വന്നിട്ട് കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ആദ്യമേ ഇല്ലാന്ന് പറയാ. മാത്രമല്ല കെ എസ് ആർ ടി സിക്ക് ഒന്നാമതേ ചീത്തപ്പേരാ. അല്ല ഈ യാത്രക്കാർ ഇത്രയും സമയം ഇവിടെ നിന്നോട്ടെ എന്നാണോ? എന്നാ പിന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സംസാരിക്കണ്ടേ നിങ്ങൾ? ഈ അന്വേഷണം ബോർഡ് വെച്ചെന്തിനാണ്? ഇതിപ്പോ അതെ, ഇവിടെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് മറുപടി തരിക എന്നുള്ളത് ഞങ്ങളുടെ ജോലി. അല്ലാതെ ബസ് ഇവിടെ കൊണ്ട് എത്തിച്ചേരാ എന്നുള്ളത് അതൊന്നും ഞങ്ങളുടെ ജോലി പെടുന്നതല്ല. ശമ്പളം ഇയാളെ ഞങ്ങളെ ഉത്തരവാദിത്വം ഒന്നും പഠിപ്പിക്കണ്ട. ശമ്പളം ഉത്തരവാദിത്വം യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തൃശൂർ പട്ടാമ്പി പെരുന്നലമണ്ണ വഴി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ആ സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാൻഡ് വിട്ട് പോകണം. അതെ, ഈ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട്, എന്ത് തെറിയാ കേൾക്കണം അറിയുന്ന ദിവസം. ജോലിയുടെ ഭാഗം ശീതള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയല്ലേ? പോലീസുകാർ തല്ലിയോ? പോലീസുകാർ തല്ലിയോ എന്നോ? കണ്ടിക്ക് ഞാൻ കേട്ടോ, എന്ത് കണ്ടിക്ക് ഞാൻ? ആരെ എന്തിന്? ഓക്കെ, ഇനി കണ്ടിക്ക് ഞാൻ നോക്കി. എനിക്ക് പേടിയാവുന്നു. എന്താണിപ്പോ ജോലിക്ക് നേരെ ചോ പോണ്ടോ? സന്തോഷായിരിക്കാന്നല്ലേ? നിങ്ങളൊക്കെ ഇരിക്കും. അല്ല, എനിക്ക് അവിടെ ഇരിക്കാൻ അർഹതയില്ലല്ലോ, എന്നെ പിടിച്ച് പുറത്താക്കിയിരിക്കല്ലേ. നിങ്ങളൊക്കെ ഇരിക്കും. അല്ല, നിങ്ങളൊക്കെ ഇരുന്ന് ജോലി ചെയ്യണത്? എന്തിന് എവിടെ വന്നിരിക്കുന്നു? ഞാന് 10-20 മാസം കണ്ണിൽ ഒഴിച്ചിട്ട് ജോലി ചെയ്താണ് കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ട്. ആ എന്നെയാണ് പിടിച്ച് പുറത്താക്കിയത്. തെറ്റെയ്തോണ്ട് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ജോലി ചെയ്യണം. അറിയാലോ പിന്നെ എന്തിനാ എന്നെ പിടിച്ചിരിക്കുന്നു അവിടെ നിങ്ങള്? ഒക്കെ കഥയുമാണ് ശീതലേട്ടാ. സത്യം പറഞ്ഞാൽ ഞാനും സത്യേട്ടനും ശീതലേട്ടനും ജാമ്യം കിട്ടാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കും. ഒരുപാട് വഴിപാട് നടത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല ശീതല, നമ്മളിപ്പോ നിരപരാധിയായിട്ടുള്ള ഒരാളെ ലോക്കപ്പിൽ അടച്ചതിന്റെ പേരിൽ നമ്മുടെ യൂണിയനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ധർണ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് മുരുകൻ? ഡ്രൈവർ മുരുകനായിരിക്കും. അല്ല, പളഞ്ഞി മുരുകൻ. പഴ ഞാൻ ജയിലിൽ കിടക്കുമ്പോഴേ മുരുകൻ നേരിട്ട് എന്നോട് വന്ന് പറയാണ്, നിങ്ങൾ രണ്ടാളും വല്ലാണ്ട് കയറുന്ന കഷ്ടപ്പെട്ടിട്ട് കാര്യത്തിന് കട്ടോളി. ഇനി കൂടുതൽ കിടന്ന് നെകളിക്കാന്ന് കണ്ട ഉള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മണ്ടോതിരി വന്നവിടെ? ഇല്ല ഇല്ല, അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. വന്നിട്ടില്ല? ഇവിടെ ആരും വന്നിട്ടില്ല. അവൾ വന്നിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ അവള് പറഞ്ഞില്ല അവൾ ഇവിടെ വന്നു. അവളെങ്കിൽ ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ആ ഇത് എന്റെ ഭാര്യ മണ്ടോതിരിയ. ഇതല്ല നിങ്ങൾ വെക്കാത്തത് എന്റെ ഭാര്യയാണെന്നുള്ള അറിയാലോ. പിന്നെ വരുമ്പോ അതങ്ങനെ പറഞ്ഞ പോലെ ഗന്ധരാങ്ങനെ അഭിനയിക്കണമെന്നാണ്. എവിടൊക്കെ കുറ്റി കേറ്റാന്ന് എനിക്കാൻ അറിയില്ല. നല്ല പോയിട്ട് നിൽക്കുകയാണ്. ചോദിച്ചതിന് മറുപടി പറയും, കറക്റ്റ് മറുപടി പറയും. തകർത്തിട്ട് പോണ ഞാൻ കാളം നായ്ക്കളെ. വന്നിരിക്കുന്നു വലിയ ഡിപ്പോക്കാരി. ഇതെന്താണ് അനൗൺസ്മെന്റ്? അപ്പൊ ശരിയാക്കി തരാം.
അതെ, ഈ ഡെപ്പോന്ന് യാത്ര പോകാനിരിക്കുന്ന മാന്യമാരായിട്ടുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, ഇനി ഒരാട്ട ബസ് ഇതിപ്പൊന്ന് പോവില്ല, വെറുതെ ഇവിടെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കട്ടെ, പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോയി കാരണം നായിക്കളെ. എന്താണ് എന്താ വേണ്ടത് നിങ്ങക്ക്? എന്താ നീ കൈ കാലിപ്പ് കാണിക്കുന്നിവിടെ? ഒന്നിനിവിടെ വാഴത്തില്ല ഞാന്, ഓക്കെ കണ്ടിക്ക്, ഞാൻ കണ്ടിക്ക്. ഞാൻ അത് ശരി, അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും സാറിന് മനസ്സിലായിട്ടില്ലേ? സാർ, ഇത് കെ എസ് ആർ ടി സി ബസിന്റെ ഡോർമ കെട്ടിയിട്ടില്ലേ വലിച്ചടക്കാൻ, ആ കയറാണത്. ആ ആ കയറ് പരിചയത. ഞാൻ എസ് ഐ ആവുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിന് സ്ഥിര യാത്രക്കാരനായിരുന്നു. ഞാൻ ബസ് കയറിയ ഡോറിന്റെ അടുത്തിരിക്കില്ല, അവിടെ ഇരുന്ന പെട്ടു. ഏതെങ്കിലും സ്റ്റോപ്പിൽ ബസ് നിർത്തിയാ നമ്മൾ ലോക്ക് പിടിച്ച് ഡോറ് തുറന്നുറക്കണം. ആള് കയറി കഴിഞ്ഞാലോ കയറ് പിടിച്ച് അടയ്ക്കും വേണം. ഇതൊരു തൊഴിലാണേ. അതിപ്പൊ യാത്രക്കാർ ചെയ്യണമല്ലോ സാറേ. ഇപ്പൊ കണ്ടക്ടർ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളോട് ആജ്ഞാപിക്കും, ഹലോ ഡോർ അടക്ക്, ഡോർ അടക്കുന്നു. സത്യത്തിൽ ഇയാൾ ഒരാളുടെ ജോലിയാണ് അർത്ഥേക്കണ. സാറേ, ഈ കയറെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു കിളിയാണ്. ഈ കയറില്ലെങ്കിൽ അവിടെ ഒരു കിളീനെ നിർത്തി ശമ്പളം കൊടുക്കേണ്ടി വരും. നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു ഗതികേടേ. റിമോട്ടിലൊന്ന് കയ്യമർത്തിയ ശൂന്യാകാശത്തിലേക്ക് റോക്കറ്റ് പോണ കാലാ. പക്ഷെ കെ എസ് ആർ ടി സിയുടെ ഡോർ അടക്കാൻ ഇപ്പോഴും കയറും. ഡോറ് തന്നെ, സീറ്റിന്റെ കുഷ്യൻ കയറി കിടന്നിട്ട് ചന്തിയിൽ സ്പ്രിങ് കയറി എന്ന് പറഞ്ഞ എത്ര കേസ് ഇവിടെ വന്നേക്കണ്. ആ അത് പോട്ടെ. ഡോ, ഇയാള് കത്തിയായിട്ട് പോയിട്ട് എത്ര ബസ്സിന്റെ കയറെടുത്തുന്നാ പറഞ്ഞേ? സാറേ, ഞാൻ ഡിപ്പോ ചെന്ന് നോക്കണ സമയത്ത് ഒരു 22 ബസ് അവിടെ കിടന്നിരുന്നു. ആ 22 ബസ്സിന്റെ കയറ് ഞാൻ കട്ട് ചെയ്തു. താൻ ഇങ്ങനെ ജാമ്യം കിട്ടി ഇവിടുന്ന് പോയല്ലേടുള്ളൂ, വീണ്ടും ഇതുപോലെ ഒരു കുരുത്തക്കട ഒപ്പിച്ച് വരാ. തന്റെ കയ്യിലേ കുറിച്ച് തരാം. അത് സാറേ, ഈ 22 ബസിന്റെ കയറ് മുറിച്ചെടുത്തല്ല, അത് കാരണം അത് ഓടാത്തതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അറിഞ്ഞപ്പോ മനസ്സ് വിഷമിച്ച് ആ മുറിച്ചെടുത്ത കയറി തന്നെ കെട്ടി തൂങ്ങി ചാവാൻ ശ്രമിച്ചു. അത് ശരി. അപ്പൊ നീ ആത്മഹത്യാ ശ്രമത്തിന് വേറെ കേസ് വരേണ്ടി വരും. കാണാനല്ലോ അല്ല സാറേ, ഞാൻ ഈ കയറ് കെട്ടിട്ട് എന്റെ തലാങ്കട് കെട്ടിലേക്ക് ഇടാൻ നോക്കിയ സമയത്ത് എനിക്ക് ചെറിയൊരു ദാഹം ഉണ്ടായി. അപ്പൊ ഞാൻ തിരി വെള്ളം കുടിക്കാലോ എന്ന് തോന്നിയിട്ട് ഞാൻ ഈ കയറിങ്ങനെ ഊരിട്ട് ഈ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈകൊണ്ട് ഇങ്ങനെ താഴ്ന്ന് വെള്ളമെടുക്കാൻ ഇങ്ങനെ നോക്കിയെന്നല്ല, കയറ് പൊട്ടിട്ട് നിലത്തേക്കാ വീണു. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് സാറേ. സത്യം പറഞ്ഞ കെ എസ് ആർ ടി സിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇയാള് ജാകാത്തതിന് കെ എസ് ആർ ടി സിനോട് നന്ദി പറയണ എന്തിനാ? അല്ല, കെ എസ് ആർ ടി സിയുടെ ഈ ദ്രവിച്ച കയറി കെട്ടി തൂങ്ങിയോണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. ഈ 21-ാം നൂറ്റാണ്ടില് കയറ് കെട്ടിയിട്ട് ഡോറ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാലേ എന്ത് നാണം കെട്ട പരിപാടിയാണ്. പിന്നല്ലേ, ഇനി അതും പോട്ടെ, ഈ കയറാണെങ്കിലോ ഒന്ന് തൂങ്ങിച്ചാവാൻ പോലും കൊള്ളാത്തത്.